വേവുഷന്റെ യഥാർത്ഥ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. വേവുഷൻ എമ്പതി പ്രയോഗിക്കുകയാണ് എന്ന് ലാമാഞ്ചിക്ക് മനസ്സിലായി. വേവുഷൻ നിയമിഞ്ചേക്ക് എന്താണ് സംഭവിച്ചത് എന്ന് കാണാൻ തുടങ്ങി. നിയമിഞ്ചെ നൈറ്റ് ഹണ്ടിംഗ് ചെയ്യുന്നതാണ് ആദ്യം കാണുന്നത്. തിന്മജീവികളെ വളരെ ധീരമായി ഇല്ലാതാക്കുകയാണ് നിയമിഞ്ചെ. നിയമിഞ്ചെയുടെ ധൈര്യത്തെയും ശക്തിയെയും ശിഷ്യർ വാനോളം പുകഴ്ത്തി. നിയമിഞ്ചെ ശിഷ്യരോട് ചോദിച്ചു, കഴിഞ്ഞ തവണ എന്നോടൊപ്പം അവസാനം വരെ നിന്ന കൾട്ടിവേറ്റർ ഇല്ലേ, അവനെ വിളിക്ക്, എന്താണവന്റെ പേര്? മെങ്ങ്യാവോ എന്ന് ശിഷ്യർ പറഞ്ഞു. ഈ സമയം മെങ്ങ്യാവോ ഗുഹയിൽ വിശ്രമിക്കുകയായിരുന്ന ശിഷ്യർക്ക് വേണ്ടി വെള്ളം ശേഖരിച്ചു കൊണ്ടുവരികയാണ്. അപ്പോൾ അവർ സംസാരിക്കുന്നത് അവൻ കേട്ടു. അവനെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. അവർ പറയുകയാണ്, അവന് എന്റെ വേലക്കാരനാകാനുള്ള യോഗ്യത പോലുമില്ല, എന്തൊരു തമാശയാണിത്. ഇത് കേട്ട് മെങ്ങ്യാവോ വിഷമത്തോടെ ഒറ്റയ്ക്കൊരിടത്ത് പോയിരുന്നു. അപ്പോഴാണ് നിയമിഞ്ചെ ഗുഹയിലേക്ക് പോകാൻ അതുവഴി വരുന്നത്. മെങ്ങ്യാവോ ഒറ്റയ്ക്കിരിക്കുന്നത് കണ്ട് നിയമിഞ്ചെ അവനെയും കൂട്ടി ഗുഹയിലേക്ക് പോയി. ഗുഹയിലുള്ളവർ അപ്പോഴും മെങ്ങ്യാവോയെക്കുറിച്ച് സംസാരിക്കുകയാണ്. അവൻ പറയുന്നു അവൻ ജിൻഗോങ്ഷാന്റെ മകനാണെന്ന്. ജിൻഗോങ്ഷാന്റെ മകൻ എന്തിനാണ് നമ്മളോടൊപ്പം കഴിയുന്നത് എന്ന് ഒരാൾ ചോദിച്ചു. അത് കേട്ട് മറ്റൊരാൾ പറഞ്ഞു, അവൻ ഒരു അടയാളവുമായി യുമ്മെങ്ങിൽ നിന്ന് ലാൻലിംഗ് വരെ പോയി. അവന്റെ അച്ഛനെ അത് കാണിച്ചാൽ അവനെ സ്വീകരിക്കുമെന്നാണ് അവൻ കരുതിയത്. പക്ഷേ അവനെ ജിൻലിൻതായിൽ നിന്ന് പുറത്താക്കി. ജിൻഗോങ്ഷാന് ഇതുപോലെ എത്രയോ ഇടങ്ങളിൽ കുട്ടികളുണ്ട്. ആരെയെങ്കിലും ഇതുവരെ സ്വീകരിച്ചതായി കേട്ടിട്ടുണ്ടോ? അവനൊരു മണ്ടനാണ്. അതുമാത്രമോ, അവന്റെ അമ്മ ഒരു വേശിയാണ്. ജിൻഗോങ്ഷാനാണ് അവന്റെ യഥാർത്ഥ അച്ഛൻ എന്ന് എങ്ങനെ ഉറപ്പു പറയാൻ കഴിയും? അവർ ഇതെല്ലാം പറഞ്ഞു ചിരിക്കുകയാണ്. ഇത് കേട്ട് നിയമിഞ്ചേക്ക് ദേഷ്യം വന്നു. നിയമിഞ്ചെ അവരുടെ മുന്നിൽ വന്നു നിന്നു. എന്നിട്ട് പറഞ്ഞു, അവൻ പണിപ്പെട്ടിവിടെ കൊണ്ടുവന്ന വെള്ളമാണ് നിങ്ങൾ കുടിക്കുന്നത്. എന്നിട്ട് അവനെപ്പറ്റി തന്നെ കുറ്റം പറയുകയാണോ? പരദൂഷണം പറയാനാണോ അതോ ജനങ്ങൾക്കായി തിന്മജീവികളെ എതിരിടാനാണോ നിങ്ങൾ എന്റെ വംശത്തിൽ ചേർന്നത്? എന്നിട്ട് നിയമിഞ്ചെ മെങ്ങ്യാവോട് പറഞ്ഞു, ഇന്നു മുതൽ നീ എന്റെ ഉപസൈന്യാധിപനാണ്. ഇത് കേട്ട് മെങ്ങ്യാവോവിന് അത്ഭുതമായി. അവൻ നിയമിഞ്ചെയോട് നന്ദി പറഞ്ഞു. പിന്നെ കാണുന്ന രംഗം വെൻവംശക്കാർ നിയവംശത്തെ ആക്രമിക്കുന്നതാണ്. മെങ്ങ്യാവോയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നി നിയമിഞ്ചെ മെങ്ങ്യാവോയുടെ പിറകെ പോയി. അപ്പോൾ നിയമിഞ്ചെ കാണുന്നത് മെങ്ങ്യാവോ അവരുടെ പ്രധാന സൈന്യാധിപനെ വധിക്കുന്നതാണ്. അവന്റെ മുഖത്ത് ക്രൂരമായ ഒരു ചിരിയുണ്ടായിരുന്നു. ഇത് കണ്ട് ഞെട്ടിപ്പോയ നിയമിഞ്ചെ മെങ്ങ്യാവോ എന്ന് അലറി. ആ ക്ഷണത്തിൽ തന്നെ മെങ്ങ്യാവോ അവന്റെ മുഖഭാവം മാറ്റി ഒരു പാവത്താനെപ്പോലെ പെരുമാറാൻ തുടങ്ങി. നിയമിഞ്ചെ അവനെ ചോദ്യം ചെയ്യാനായി കൊണ്ടുപോയി. അപ്പോൾ മെങ്ങ്യാവോ പറഞ്ഞു, പ്രധാന സൈന്യാധിപൻ ഷെയ്യാങ്ങിനെ വിട്ടയക്കുന്നത് ഞാൻ കണ്ടു. അത് ചോദ്യം ചെയ്യാൻ ചെന്നപ്പോൾ സൈന്യാധിപൻ എന്നെ കൊല്ലാൻ വന്നു. അവൻ എന്റെ അമ്മയെക്കുറിച്ച് വേണ്ടാധീനം പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അവനെ കൊന്നത്. ഇത് കേട്ട് നിയമിഞ്ചെ പറഞ്ഞു, ആ സമയത്ത് നിന്റെ മുഖത്തുണ്ടായിരുന്ന ഭാവം അതല്ലായിരുന്നു. നീ എന്തുകൊണ്ടാണ് അവനെ വധിക്കാൻ വെൻവംശക്കാരുടെ വാൾ ഉപയോഗിച്ചത്? അത് ചെയ്തത് ഷെയ്യാങ്ങാണ് എന്ന് വരുത്തി തീർക്കാൻ നീ എന്തിനാണ് ശ്രമിച്ചത്? നീ ഇത് വളരെ നന്നായി ആലോചിച്ച് ചെയ്തതാണ്. അപ്പോൾ മെങ്ങ്യാവോ മുൻപ് നടന്ന ഒരു സംഭവം വിവരിച്ചു. ഷെയ്യാങ്ങിനെ നീ വംശത്തിൽ തടവിലാക്കിയ ദിവസം നടന്ന സംഭവമാണത്. അന്ന് രാത്രി നന്നായി മദ്യപിച്ച ശേഷം പ്രധാന സൈന്യാധിപൻ തിരിച്ചു വരികയായിരുന്നു. മെങ്ങ്യാവോ ആരോടോ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് സൈന്യാധിപൻ കണ്ടത്. നീ ആരോടാണ് സംസാരിച്ചത് എന്ന് സൈന്യാധിപൻ മെങ്ങ്യാവോവിനോട് ചോദിച്ചു. ഞാൻ കാവൽക്കാരോടാണ് സംസാരിച്ചത് എന്ന് മെങ്ങ്യാവോ മറുപടി പറഞ്ഞു. നീ കള്ളം പറയുകയാണ്, എന്നോട് സത്യം പറയ്, എന്താണ് നിന്റെ ഉദ്ദേശം? അതിനുത്തരം പറയാതെ മെങ്ങ്യാവോ സൈന്യാധിപന്റെ കൂടെ വന്ന സഹായിയോട് പറഞ്ഞു, ഇദ്ദേഹത്തെ മുറിയിലേക്ക് കൊണ്ടുപോകൂ, ഇദ്ദേഹം നന്നായി കുടിച്ചിട്ടുണ്ട്. വേശിയുടെ മകൻ എന്ന് പറഞ്ഞുകൊണ്ട് സൈന്യാധിപൻ അവിടെ നിന്നും തന്റെ മുറിയിലേക്ക് പോയി.
മെങ്യാവോ വിവരിച്ച ഈ സംഭവം നീമിഞ്ചിയക്ക് അത്ര വിശ്വസിക്കാൻ കഴിയുന്നില്ല. മെങ്യാവ്, നിന്നെ ഞാൻ ആദ്യം കണ്ട ദിവസം നിന്നെ ഞാൻ തടഞ്ഞില്ലായിരുന്നെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും നീ വധിക്കുമായിരുന്നില്ലേ? ഇന്ന് നീ എന്റെ ജീവൻ രക്ഷിച്ചു, അതുകൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിടുകയാണ്. പക്ഷേ ഈ വംശത്തിൽ നിന്നും നീ പോകണം, ഇവിടെ നിനക്കിനി സ്ഥാനമില്ല എന്ന് നിയമിഞ്ചിയെ പറഞ്ഞു. പിന്നെ കാണുന്ന രംഗം സൺഷോട്ട് ക്യാമ്പയിനാണ്. എല്ലാ വംശങ്ങളും വെൻ വംശത്തിനെതിരെ നടത്തിയ യുദ്ധം. അതിനിടയിൽ നിയമിഞ്ചിയെ വെൻ വംശക്കാരുടെ പിടിയിൽപ്പെട്ടു. നിയമിഞ്ചിയെ വെൻ റോഹാന്റെ മുന്നിൽ കൊണ്ടുവന്നു. അവിടെ വെൻ റോഹാനോടൊപ്പം മെങ്യാവും ഉണ്ടായിരുന്നു. നിയമിഞ്ചിയോടൊപ്പം കുറച്ച് നിയ വംശക്കാരും പിടിക്കപ്പെട്ടിരുന്നു. അതിലൊരാൾ മെങ്യാവോയെ എതിർത്ത് സംസാരിക്കാൻ ശ്രമിച്ചു. മെങ്യാവോ അവനെ വധിച്ചു. എന്നെയും കൊല്ല് എന്ന് മറ്റൊരു തടവുകാരൻ പറഞ്ഞു. ഇത് കേട്ട് മെങ്യാവോ അവനെയും വധിച്ചു. എന്നിട്ട് നിയമിഞ്ചിയുടെ അപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് വളരെ പുച്ഛത്തോടെ അവൻ സംസാരിച്ചു. ഇത് കേട്ട് നിയമിഞ്ചിയെ അവനെ എതിർക്കാൻ ശ്രമിച്ചു. അപ്പോൾ മെങ്യാവോ നിയമിഞ്ചിയെ നെഞ്ചിൽ ചവിട്ടി താഴെയിട്ടു. നിയമിഞ്ചി തളർന്നു താഴെ വീണു. പിന്നെ കാണുന്നത് യുദ്ധം കഴിഞ്ഞതിനു ശേഷമുള്ള രംഗമാണ്. ലാൻഷീച്ചനും മെങ്യാവോവും ചേർന്ന് വെൻ കൊട്ടാരത്തിനകത്തേക്ക് നിയമിഞ്ചിയുടെ അടുത്തേക്ക് വന്നു. അപ്പോഴേക്കും നിയമിഞ്ചിയ്ക്ക് ബോധം തിരിച്ചു കിട്ടിയിരുന്നു. മെങ്യാവോയെ കണ്ടതും നിയമിഞ്ചിയെ അവന് നേരെ അടുത്തു. പക്ഷേ ലാൻഷീച്ചൻ അത് തടഞ്ഞു. ആ സമയത്ത് മെങ്യാവോ ഭയന്ന് വിറച്ച് നിഷ്കളങ്കനായ ഒരാളെ പോലെയാണ് പെരുമാറുന്നത്. ലാൻഷീച്ചൻ നിയമിഞ്ചിയോട് പറഞ്ഞു, ഇവന് മറ്റു വഴിയൊന്നുമില്ലായിരുന്നു, അതുകൊണ്ടാണ് അവൻ നേരത്തെ അങ്ങനെ പെരുമാറിയത്. എനിക്ക് ഈ യുദ്ധത്തിൽ വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു തന്നത് മെങ്യാവോ ആണ്. വെൻ വംശത്തിന്റെ ലേ ഔട്ട് എനിക്ക് തന്നതും മെങ്യാവോ ആണ്. ലാൻഷീച്ചന് മെങ്യാവോയിനെയാണ് വിശ്വാസം എന്ന് നിയമിഞ്ചിയ്ക്ക് മനസ്സിലായി. മറ്റു വഴിയൊന്നുമില്ലാതെ നിയമിഞ്ചിയെ അവിടെ നിന്നും ഇറങ്ങി. പിന്നീട് അവർ മൂന്നു പേരും സ്വോൺ ബ്രദേഴ്സായി പ്രതിജ്ഞ ചെയ്തു. സഹോദരങ്ങളെ പോലെ പരസ്പരം കൈകോർത്ത് കൾട്ടിവേഷൻ ലോകത്തിനു വേണ്ടി പ്രവർത്തിക്കും എന്ന് പ്രതിജ്ഞ ചെയ്തു. അങ്ങനെ കുറച്ചു കാലം കടന്നുപോയി. നിയമിഞ്ചിയുടെ വംശം കൾട്ടിവേഷനായി ഉപയോഗിക്കുന്നത് കശാപ്പുകാരുടെ വാളാണ്. അവരുടെ വംശത്തിന്റെ സ്ഥാപകൻ ഒരു കശാപ്പുകാരനാണ്. അതുകൊണ്ടാണ് അവർ അത്തരം വാളുകൾ ഉപയോഗിക്കുന്നത്. എന്നാൽ ആ വാളിൽ നിന്നുള്ള തിന്മ ഊർജം നിയമിഞ്ചിയുടെ മനസ്സിനെ ബാധിക്കാൻ തുടങ്ങി. ആ വംശത്തിലെ മുൻകാല വംശത്തലവന്മാർക്കും ഇങ്ങനെ സംഭവിച്ചാണ് അവർ അകാല മൃത്യു അടഞ്ഞത്. നിയമിഞ്ചിയുടെ മനോനില ശരിയാകാൻ ലാൻഷീച്ചൻ സ്ഥിരമായി ഗുച്ചിൻ വായിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. ലാൻഷീച്ചൻ ആ ഈണം ജിൻ ഗൊങ്യാവോയിനും പഠിപ്പിച്ചു കൊടുത്തു. പതുക്കെ പതുക്കെ നിയമിഞ്ചിയ്ക്ക് വേണ്ടി ഗുച്ചിൻ വായിക്കുന്ന ജോലി ജിൻ ഗൊങ്യാവ് ഏറ്റെടുത്തു. നിയമിഞ്ചിയുടെ സ്ഥിതി ദിവസം കഴിയുന്തോറും കൂടുതൽ കൂടുതൽ വഷളായിക്കൊണ്ടിരുന്നു. പക്ഷേ ലാൻഷീച്ചന് ജിൻ ഗൊങ്യാവോയിന് ഒട്ടും സംശയമില്ലായിരുന്നു. ഒരു ദിവസം നിയമിഞ്ചി വളരെ കോപത്തോടെ ഷെയാങ് എവിടെ എന്ന് ജിൻ ഗൊങ്യാവോയിനോട് ചോദിച്ചു. ഷെയാങ്ങിനെ തടവിലാക്കിയിരിക്കുകയാണ് എന്ന് ജിൻ ഗൊങ്യാവ് മറുപടി പറഞ്ഞു. അവനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കും എന്ന് നീ എനിക്ക് ഉറപ്പു തന്നിരുന്നതല്ലേ എന്ന് നിയമിഞ്ചി ചോദിച്ചു. അവൻ ജീവപര്യന്തം തടവിലായിരിക്കും, അതുകൊണ്ട് അവന് കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ കഴിയില്ല, ഇതും മരണശിക്ഷ പോലെ തന്നെയല്ലേ എന്ന് ജിൻ ഗൊങ്യാവ് ചോദിച്ചു. നീയെ കോട്ടയിൽ വെച്ച് യുദ്ധത്തിനിടയിൽ അവനെ പുറത്തു കൊണ്ടുവന്നത് ആരാണ്? എന്റെ പടത്തലവനോ അതോ നീയോ? ഞാൻ എന്തിനത് ചെയ്യണം? അത് മാത്രമല്ല, ചാങ്പിങ് മൊഴിമാറ്റി പറഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ ഷെയാങ്ങിനെ ശിക്ഷിക്കാനായി മതിയായ തെളിവുകളില്ല. എന്റെ അച്ഛൻ അവനെ ശിക്ഷിക്കാൻ സമ്മതിക്കുന്നില്ല. ഇത് കേട്ട് നിയമിഞ്ചിയെ പറഞ്ഞു, അവന്റെ കയ്യിൽ ഇൻ ലോഹമുണ്ട്, അതുകൊണ്ടാണ് നീ അവനെ നിന്റെ കൂടെ നിർത്താൻ ശ്രമിക്കുന്നത്. നിന്റെ മനസ്സിൽ എന്താണ് എന്ന് എനിക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട് എന്ന് നിയമിഞ്ചിയെ പറഞ്ഞു. ഞാനൊരു നല്ല ചുറ്റുപാടിൽ ജനിച്ചവനല്ല, ഞാൻ പറയുന്നത് ഇവിടെ ആരും വില വെക്കില്ല എന്ന് ജിൻ ഗൊങ്യാവ് പറഞ്ഞു.
ഇവിടെ നിന്റെ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടിയാണ് നീ ഷെയ്യാങ്ങിനെ കൂടെ നിർത്തുന്നത്. അതെനിക്കറിയാം. ശരിയാണ്. പക്ഷേ ഒരു കാര്യം അങ്ങ് ഓർക്കണം. ഞാൻ കൊന്നതിനേക്കാൾ എത്രയോ അധികം ആളുകളെ അങ്ങ് കൊന്നിട്ടുണ്ട്. ഞാൻ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കായി ആരെയും കൊന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിയെ മിങ്ജി ജിൻ ഗോങ്യാവോയുടെ നെഞ്ചിൽ ചവിട്ടി. ജിൻ ഗോങ്യാവോ അത്രയും പടിക്കെട്ടുകൾക്ക് താഴെ ഉരുണ്ടു വീണു. നിയെ മിങ്ജിയെക്കാണെങ്കിൽ സ്വന്തം കോപത്തെ അടക്കി നിർത്താൻ കഴിയുന്നില്ല. ആ കോപത്തിൽ നിന്നും ഉണ്ടായ തിന്മ ഊർജം നിയെ മിങ്ജിയുടെ മനസ്സിനെയും ശരീരത്തെയും പിടികൂടാൻ തുടങ്ങി. ജിൻ ഗോങ്യാവോ ഇത് കാണുന്നുണ്ട്. നിയെ മിങ്ജിയുടെ ദേഷ്യം ഒന്നുകൂടെ ആളിക്കത്തിക്കാൻ ജിൻ ഗോങ്യാവോ തീരുമാനിച്ചു. ജിൻ ഗോങ്യാവോ പറഞ്ഞു, ഞാൻ അങ്ങേക്കായി ഗുച്ചിൻ വായിക്കട്ടെ. ഇത്രയും കാലം അങ്ങേക്കായി ആ സംഗീതം വായിച്ചത് ഞാനല്ലേ. എന്റെ അധിക പ്രസംഗം പൊറുക്കണം. എന്നാലും അങ്ങേക്ക് ഞാൻ വായിച്ച സംഗീതത്തിൽ ഒരു വ്യത്യാസവും തോന്നിയില്ലേ? അപ്പോഴാണ് നിയെ മിങ്ജിയ്ക്ക് തനിക്ക് പറ്റിയ ചതി മനസ്സിലായത്. നിയെ മിങ്ജിയുടെ കോപം ആളിക്കത്തി. നിയെ മിങ്ജിയുടെ മനസ്സും ശരീരവും പൂർണമായും ആ കോപത്തിന്റെ നിയന്ത്രണത്തിലായി. അപ്പോഴേക്കും ശബ്ദം കേട്ട് നിയെ ഹുസാങ് ഓടി വന്നു. അത്രയും നേരം പ്രതികാര രൂപം പൂണ്ടുനിന്ന ജിൻ ഗോങ്യാവോ പെട്ടെന്ന് തന്റെ ഭാവം മാറ്റി. ഒരു നിസ്സഹായനെ പോലെ ജിൻ ഗോങ്യാവോ നിലവിളിച്ചുകൊണ്ട് നിയെ ഹുസാങ്ങിനെ പിടിച്ചു നിർത്തി. നിയെ മിങ്ജിയുടെ ശരീരത്തിലെ നാഡീഞരമ്പുകളെല്ലാം പൊട്ടി രക്തം ചീറ്റുന്നതാണ് നിയെ ഹുസാങ് കണ്ടത്. കണ്ണിലൂടെയും വായിലൂടെയും രക്തമൊഴുകുന്നുണ്ട്. നിയെ മിങ്ജി നിയെ ഹുസാങ്ങിനെ കണ്ടു. നിയെ മിങ്ജി ജിൻ ഗോങ്യാവോയുടെ നേരെ തന്റെ വാൾ നീട്ടി അവനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. പിന്നെ കാണുന്നത് ഒരു തടവറയാണ്. അവിടെ ജിൻ ഗോങ്യാവോവും ഷെയ്യാങ്ങും ചേർന്ന് നിയെ മിങ്ജിയെ ചങ്ങലകളാൽ ബന്ധിച്ചിരിക്കുകയാണ്. ഷെയ്യാങ്ങിന്റെ കയ്യിൽ വേവൂഷന്റെ ഇൻഹുഫുവിന്റെ കഷ്ണമുണ്ട്. അതുപയോഗിച്ച് നിയെ മിങ്ജിയെ മനുഷ്യപ്പാവയാക്കി മാറ്റാൻ ശ്രമിക്കുകയാണവൻ. പക്ഷേ ഷെയ്യാങ് വേവൂഷനല്ലോ. ഷെയ്യാങ്ങിന് നിയെ മിങ്ജിയെ നിയന്ത്രണത്തിലാക്കാൻ കഴിയില്ല എന്ന് ജിൻ ഗോങ്യാവോവിന് മനസ്സിലായി. നിയെ മിങ്ജിയെ കൊന്നുകളയാൻ ജിൻ ഗോങ്യാവോ പറഞ്ഞു. ഷെയ്യാങ് നിയെ മിങ്ജിയുടെ തലയറുത്തെടുത്തു. അങ്ങനെയാണ് നിയെ മിങ്ജിയുടെ തല ജിൻ ഗോങ്യാവോയുടെ രഹസ്യമുറിയിൽ വന്നത്. ശരീരം അവർ ഈ പട്ടണത്തിൽ ഒളിപ്പിച്ചു വെച്ചു. നടന്ന സംഭവങ്ങളെല്ലാം കണ്ട് വേവൂഷൻ ഞെട്ടി. അപ്പോഴേക്കും ജിൻ ഗോങ്യാവോ വേവൂഷനെ കണ്ടുപിടിച്ചു. പക്ഷേ കടലാസ് മനുഷ്യന്റെ രൂപത്തിൽ പറന്നു നടക്കുന്ന വേവൂഷനെ ജിൻ ഗോങ്യാവോവിനെ പിടിക്കാൻ കഴിഞ്ഞില്ല. അതിനിടയിലാണ് വേവൂഷൻ തന്റെ വാളായ സ്വൈബിയൻ ആ മുറിയിൽ സൂക്ഷിച്ചു വച്ചിട്ടുള്ളത് കണ്ടത്. വേവൂഷൻ സർവശക്തിയുമെടുത്ത് അവന്റെ വാൾ ഉറയിൽ നിന്നും ഊരി. എന്നിട്ട് അത് ജിൻ ഗോങ്യാവോയുടെ നേർക്കയച്ചു. ജിൻ ഗോങ്യാവോയുടെ ശ്രദ്ധ തെറ്റിയപ്പോൾ വേവൂഷൻ അവിടെ നിന്നും രക്ഷപ്പെട്ടു. തന്റെ നേർക്ക് വന്ന വാൾ ജിൻ ഗോങ്യാവോ തിരിച്ചറിഞ്ഞു. മുറിയിൽ തിരിച്ചെത്തിയപ്പോൾ വേവൂഷനെ കാത്ത് വാതിൽക്കൽ തന്നെ ലാഞ്ചാനുണ്ട്. ലാഞ്ചാൻ വെയിങ്ങിന്റെ ബോധത്തെ അവന്റെ യഥാർത്ഥ ശരീരത്തിലേക്ക് തിരിച്ചയച്ചു. ബോധമുണർന്ന വെയിങ് നടന്ന കാര്യങ്ങളെല്ലാം ലാഞ്ചാനോട് പറഞ്ഞു. അവർ ഉടനെ തന്നെ ജിൻ ഗോങ്യാവോയുടെ മുറി ലക്ഷ്യമാക്കി നടന്നു. പക്ഷേ അവിടുത്തെ കാവൽക്കാർ അവരെ തടഞ്ഞു. എന്നാൽ അവർ കാവൽക്കാരെ എതിർത്ത് കീഴ്പ്പെടുത്തി. അപ്പോഴേക്കും ലാൻഷീച്ചനും ജിൻലിങ്ങും അവിടെ എത്തി. ശബ്ദം കേട്ട് അവിടെയുണ്ടായിരുന്ന എല്ലാവരും ഓടിയെത്തി. ജിൻ വംശത്തലവൻ, വാതിൽ തുറക്കൂ എന്ന് വേവൂഷൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അത് കേട്ട് മറ്റൊരു വശത്തു നിന്നും ജിൻ ഗോങ്യാവോ അവിടെ വന്നു. ജിൻ ഗോങ്യാവോയെ കണ്ട് വേവൂഷൻ പറഞ്ഞു, ജിൻ വംശത്തലവൻ, ഞങ്ങൾ അങ്ങയുടെ രഹസ്യ അറ കാണാൻ വന്നതാണ്. എല്ലാ വംശങ്ങൾക്കും അവരുടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ സൂക്ഷിക്കാൻ രഹസ്യമുറികളുണ്ട്. ഞങ്ങൾക്ക് ആ മുറി ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ലാൻഷീജൻ ചോദിച്ചു. രഹസ്യമുറി എന്ന് വിളിക്കുന്നത് അതിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ കാണരുത് എന്ന് കരുതിയിട്ടല്ലേ എന്ന് ജിൻ ഗോങ്യാവോ ലാൻഷീജനോട് ചോദിച്ചു. അത് തുറക്കണം എന്ന് ലാൻഷീജൻ ഉറപ്പിച്ചു പറഞ്ഞു. അപ്പോൾ അവിടെ മറ്റൊരാൾ വന്നു. അത് സൂഷയായിരുന്നു. സൂഷെ ലാൻ ശീച്ചനോട് ചോദിച്ചു, ലാൻ വംശത്തലവൻ, മറ്റൊരു വംശത്തലവന്റെ കിടപ്പുമുറിയിലേക്ക് അതിക്രമിച്ചു കയറുന്നത് മര്യാദയാണോ?
സുഷിയെ അവിടെ കണ്ട് വേവൂഷൻ ചോദിച്ചു, സുഷി, നിങ്ങളുടെ വംശം ലാൻ വംശത്തിൽ നിന്നും വേർപെട്ടു പോയവരല്ലേ? എന്നിട്ടും ഇപ്പോഴും നീ ഹങ്വൻജുനെ അനുകരിച്ചാണല്ലോ നടക്കുന്നത്. ഹങ്വൻജുൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ പകർത്തുന്നവനല്ലേ നീ? ആ നീയാണോ ലാൻ വംശത്തെ മര്യാദ പഠിപ്പിക്കാൻ വരുന്നത്? ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.